ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ും വലിയവൻ 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 യേശുവി നന്ദി യേശുവി സ്തുതി ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലം അടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവായ യേശു ഇന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പോവുക വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കർത്താവിനെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹലൂയ യേശുവെ സ്തോത്രം യേശു നന്ദി ഹലലൂയ ദൈവമേ സ്തോത്രം ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പിതാവെ നന്ദി യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി അമേൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സ്നേഹമാണ് യേശു നമ്മെ പഠിപ്പിച്ചത് സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കുവാനാണ് അവിടെ സ്നേഹവിരുദ്ധമായ പ്രവൃത്തികൾ അത് ദൈവത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ തന്നെയാണ് അപ്പം ഇന്ന് ലോകത്തിലെമ്പാടും സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ധാരാളം നടക്കുന്നുണ്ട് കൊലപാതകങ്ങളും വംശഗതികളും ചാവേറാക്രമണങ്ങളും ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ഇതൊക്കെ സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികളാണ് അ സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ലോകത്തിൽ വർദ്ധിക്കുന്നതിലൂടെ ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് ജനങ്ങൾ പരസ്പരം ഭിന്നതയിലും വെറുപ്പിലും വൈരാഗ്യത്തിലുമൊക്കെ കഴിയുന്നൊരവസ്ഥയുണ്ട് അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ പോലും വൈരാഗ്യം വളരുകയാണ് ആദിമ സഭയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവിൽ നിറഞ്ഞ പത്രോസിന്റെ ആദ്യ പ്രസംഗം കേട്ട ആയിരക്കണക്കിന് ആളുകൾ സഭയോട് ചേർന്നു അപ്പസ്തോല പ്രവർത്തന രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വജനം ഇങ്ങനെ പറയുന്നു അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി ദൈവം ഉയർത്തി അവനെല്ലാവരുടെയും കർത്താവ എല്ലാറ്റിൻ്റെയും ഉദമസ്ഥ അവകാശം യേശുവിനാണോ കർത്താവൻ എല്ലാറ്റിൻ്റെയും കർത്താവ ക്രിസ്തുവാക്കി ഉയർത്തി രക്ഷകൻ അയക്കപ്പെട്ടവൻ എല്ലാവർക്കും വേണ്ടി അയക്കപ്പെട്ടവനായിട്ട് ഈ ഭൂമിയിൽ വന്നത് യേശു ക്രിസ്തു മാത്രമാണ് അവൾ യേശു നമ്മെ പഠിപ്പിച്ചതും നമുക്ക് തന്ന മാതൃക അത് സ്നേഹമാണ് സ്നേഹിക്കുക സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കുക അൾ ആദിമ ക്രൈസ്തവ സമൂഹം ഏറ്റവുമധികം സ്നേഹത്തിന് സാക്ഷ്യം കൊടുത്ത സമൂഹമായിരുന്നു അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നുകൊണ്ടിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തെ അംഗീകരിച്ചു അപ്പസ്തോലന്മാരുടെ വാക്കുകളെ ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് അവർ സ്വീകരിച്ചു അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ അവരൊന്നിച്ചുകൂടി ഏകമനസ്സോടെ പ്രാർത്ഥിച്ചു ഏക മനസ്സോടെ അവർ പ്രാർത്ഥിച്ചു അപ്പമൊരിക്കൽ ശുശ്രൂഷയിൽ അവരൊന്നിച്ചേർന്നു വിശുദ്ധ കുർബാന അപ്പസ്തോലന്മാർ അർപ്പിച്ചു ബലിയപ്പണത്തിലൂടെ അവര് യേശുവിൻ്റെ ശരീരം പങ്കുവെച്ചു അവർ ഭക്ഷിച്ചു അവര് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാറുകയായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തെ അവർ അംഗീകരിച്ചു അവർ സ്വീകരിച്ചു അതനുസരിച്ച് ജീവിതത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തി അതിനു മുൻപ് ജീവിച്ചിരുന്ന അവിടെ ആ വ്യവസ്ഥിതിക്കപ്പുറമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അപ്രസ്തോലമായ പ്രബോധനങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ട് ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ആദിമ ക്രൈസ്തവ സമൂഹം കടന്നു വന്നു അവൾ അപ്രസ്തോലമായ പ്രബോധനം അവർ സ്വീകരിച്ചു അംഗീകരിച്ചു കൂട്ടായ്മ ഭവനങ്ങൾ തോറും കൂട്ടായ്മകൾ കൂടി അവരൊന്നിച്ചു പ്രാർത്ഥിച്ചു അപ്പമൊരിക്കൽ സുസൂക്ഷയിൽ അവർ പങ്കെടുത്തു അങ്ങനെ അവർ വലിയ ഒരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഐക്യം സ്നേഹത്തിൻ്റെ ഐക്യം കൂട്ടായ്മയുടെ ഐക്യം സഭാ വിഭാഗങ്ങൾ തമ്മിൽ ഇല്ലാതെ പോയിട്ടുണ്ട് സഭകൾ തമ്മിൽ തമ്മിൽ കേസുകൾ നടക്കുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ ആരാധിക്കുന്നവർ തന്നെ പരസ്പരം വൈരാഗ്യത്തിൽ കേസുകൾ കൊടുക്കുന്നു അതേക്കുറിച്ച് ഒന്നുകോറുന്തോസ് ആറാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് എട്ട് വചനങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഒരുവൻ പോലും ഇല്ലെന്ന് വരുമോ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി നായാസനത്തെ സമീപിക്കുന്നു അതും വിജാതിരുടെ നായാസനത്തെ ആ പരാതിയുമായിട്ട് വിജാതിയുടെ നായാസനങ്ങളിലേക്ക് കടന്നു പോവുകയാണ് നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ വ്യവഹാരം കേസുകൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ പരാജയമാണ് അവൾ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ പരാജയമാണെന്നാണ് പൗലൂസ് അപ്പസ്തോലം പറയുന്നു അവൾ നമ്മളെല്ലാവരും യേശുവിനെ ആരാധിക്കുന്നവരാ യേശുവിനെ ആരാധിക്കുന്നവർ എല്ലാവരും ഒറ്റ മനസ്സാകേണ്ടവരാ ഐക്യത്തിലാവണം ഒരേ ലക്ഷ്യത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാ അതുപോലെ തന്നെ പേരിലുള്ള വിഭാഗീയത ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇതൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന ചിന്തകളാണ് ഇത് തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനത്തിനാണ് വിഭാഗീയത നിങ്ങൾ തമ്മിൽ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരരെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്തുകൊണ്ട് ദ്രോഹം സഹിച്ചുകൂടാ അപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവർ തമ്മിൽ തമ്മിൽ ഒരു സ്നേഹത്തിൻ്റെ ഐക്യമുണ്ടാവണം കാലം മാറുന്നത് കാലത്തിൻ്റെ ഗതി മാറുന്നത് എല്ലാ സഭകളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ കുത്തൊഴുക്കില് സഭയുടെ മക്കളുടെ കാൽച്ചോട്ടിലെ മണ്ണ് നീങ്ങിപ്പോകുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേര് ഇളകുന്നത് എല്ലാ സഭയുടെയും നേതൃത്വം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്തുകൊണ്ട് ദ്രോഹം സഹിച്ചുകൂടാ എന്തുകൊണ്ട് കേസുകൾ പിൻവലിച്ചുകൂട പൗലോസ പ്രസ്തോലം ചോദിക്കുക വിജാതിരുടെ ന്യായാസനങ്ങളിലേക്ക് കേസുകൾക്ക് തീർപ്പുണ്ടാക്കാനായിട്ട് പോകുന്നു ഇത് നിങ്ങളുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സഭ വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിലൂടെ ഇത് കടന്നു പോകുക ഇതിലൂടെ സംഭവിക്കുന്നത് സഭകളുടെ തകർച്ച വിശ്വാസത്തിൻ്റെ മൂല്യ ശോഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലേ ലുയാണ്ട് സഭകൾ തമ്മിൽ തമ്മിൽ വ്യത്യാസം മറന്ന് സ്നേഹത്തിൽ ഒന്നാവേണ്ടിയിരിക്കുന്നു സഭകളുടെ തകർച്ചയില് തെരുവോരങ്ങളില് സഭയുടെ മൊക്കെ തലതല്ലിക്കറുമ്പോൾ അത് ആഘോഷമാക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന അനേകരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മുടെ പരാജയം കാണാൻ വേണ്ടി നമ്മുടെ തോൽവി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഉണ്ട് എന്നുള്ള സത്യത്തെ മറന്ന് ഇനി ജീവിക്കാൻ പാടില്ല അല്ലേ യാഥാർത്ഥ്യങ്ങളിലേക്ക് സത്യത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണം വിശ്വാസിനിടെ ഇടയിൽ മ്മിലുള്ള ഭിന്നതകള് മാറേണ്ടിയിരിക്കുന്നു ആദിമസഭയിലെ വിശ്വാസികൾ സ്നേഹത്തിന്റെ ഐക്യത്തിലായിരുന്നു ഭിന്നതയില്ലായിരുന്നു അവർക്ക് അപ്പസ്തോലന്മാരുടെ പഠനം അവർ സ്വീകരിച്ചു അതനുസരിച്ച് അവർ മുന്നോട്ട് പോയത് വ്യത്യസ്തമായ സഭകൾ ഭിന്നതകൾ പഠനങ്ങൾ അതിൽ നിന്ന് എന്താ സംഭവിച്ചത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മൂല്യശോഷണമാ കൊരുന്തോസ് ലേഖനത്തിന് പറയുന്നു ഒന്ന് കൊരുന്തോസ് ഒന്നിൻ്റെ പത്തു മുതലുള്ള തിരുവചനങ്ങൾ സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരച്ചർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേസു നാമത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പസ്തോരന്റെ ഹൃദയത്തിൻ്റെ വികാരം പങ്കുവെക്കുക നിങ്ങളെല്ലാവരും സ്വരച്ചർച്ചയോടെ ആയിരിക്കണം ഐക്യത്തോടെ ആയിരിക്കണം ഏക ആയിരിക്കണം ഏക അഭിപ്രായത്തോടെ നിങ്ങളായിരിക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു റീത്തുകൾ തമ്മളുടെ ഭിന്നത സഭകൾ തമ്മിലുള്ള ഭിന്നത ഇത് ദൈവീകമായിട്ടുള്ള കാര്യമല്ല ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ഭിന്നത അത് പിശാചിന്റെ പ്രവൃത്തിയാണ് ഡിസ്യൂണിറ്റി ഭിന്നിപ്പിക്കുക ചതുർച്ചു കളയുക വിശ്വാസികളെ തമ്മിൽ തമ്മിൽ അടിപ്പിക്കുക അല്ല പല വിധത്തില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വിശ്വാസത്തെ തകർക്കുന്ന ഒരു തിന്മയുടെ അരൂപി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളിടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ആ കാലഘട്ടത്തിൽ സഭയുടെ ഇടയിൽ തർക്കമുണ്ട് കൊറുന്തോ സഭയിൽ എന്തോ തർക്കമുണ്ടെന്ന് ക്ലോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുക അപ്പ സ്ഥലം പറയുക അപ്പസ്തോലി പറയുന്നത് വേദനയോടെയാണ് ഞാൻ പൗരോസിൻ്റെതാണ് ഞാൻ അപ്പോളൂസിൻ്റെതാണ് ഞാൻ കേപ്പായതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ അവരുടെ ഇടയിലെ ഭിന്നത കണ്ടോ ഞങ്ങൾ അപ്പോളൂസിൻ്റെ പക്ഷവാ ഞങ്ങൾ സാബുളിൻ്റെ പക്ഷവാ ഞങ്ങൾ പൗരോസിൻ്റെ പക്ഷവാ അല്ല പത്രോസിൻ്റെ പക്ഷവാ അങ്ങനെയൊക്കെ പക്ഷം പറഞ്ഞുകൊണ്ട് ഒരു ഭിന്നത ഉണ്ടായിരിക്കുന്നു അത് അങ്ങനെ ഭിന്നത ഉണ്ടാകാൻ പാടില്ല നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകരുത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശതനായത് പൗലോസാണോ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസനാം സ്വീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് പത്രോസാണോ അല്ല നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശു അവന്റെ നാമത്തില നമ്മൾ ഒന്നായിരിക്കുന്നത് നമ്മുടെ ഇടയില് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഭിന്നിച്ചു നിൽക്കാനായിട്ട് പാടില്ല നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എല്ലാ സഭാ വിഭാഗങ്ങളും ഐക്യത്തിലായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ മാറ്റം ലോകത്തിൻ്റെ മാറ്റം നമ്മൾ തിരിച്ചറിയണം വിശ്വാസ സമൂഹം ഒറ്റ മനസ്സും ഒറ്റഹൃദയമായിട്ട് ക്രിസ്തുവിൽ ആയിത്തീരേണ്ടിയിരിക്കുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ വലിയൊരു ഐക്യമുണ്ടായിരുന്നു അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ വധങ്ങള് എല്ലാവരിലും ഭീതിയുള്ളവായി കാരണം അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങള് അടയാളങ്ങള് ദൈവപ്രവൃത്തികള് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നു അപ്പസ്തോലന്മാരെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചു അപ്പോൾ യേശുവിനെ എതിർത്തവടെ ഇടയിൽ ഭയമുണ്ടായി ആ കൂട്ടായ്മ ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടിയിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ മേലുള്ള ആ ദൈവമഹത്വം കണ്ട് അവർ ശരിക്കും ഭയന്നുപോയി പോയി ഉള്ളിൽ ഭീതി ഉളവായി എന്ന വചനം പറയുന്നു അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമായി തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു ആദിമസഭയുടെ വലിയൊരു അവർ അവരേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായിട്ട് കരുതി അവൾ കൂടുതൽ ഉള്ളവര് കുറവുള്ളവരെ സഹായിച്ചു പങ്കുവെച്ചു അവൾ പങ്കുവെക്കുന്ന ഒരു വലിയ കൂട്ടായ്മയായിരുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ സഭാസമൂഹത്തിൽ അതിസമ്പന്നന്മാരുണ്ട് അവരിൽ ശതകോടീശ്വരന്മാരുണ്ട് എത്ര പേര് പങ്കുവയ്ക്കുന്നവരുണ്ട് എത്ര പേര് സഭയെ സ്നേഹിക്കുന്നവരുണ്ട് എത്ര പേര് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുണ്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങി റീത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റു സഭയെ കുറ്റം പറഞ്ഞൊക്കെ അങ്ങനെ കടന്നു പോകുന്ന ധാരാളം മക്കളെ കാണുന്നുണ്ട് ഇതിന് ഒരു മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു അവർ തങ്ങളുടെ സ്വത്തുക്കൾ വസ്തുവകൾ വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതം വെച്ചു ആവശ്യക്കാരന് പങ്കുവയ്ക്കുക ഇതാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ മുഖമുദ്ര പങ്കുവെക്കുക അവർ ഏക മനസ്സോടെ താത്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പമുറിക്കുകയും ഹൃദയലാളിത്വത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കു ചെയ്തു അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു അവരുടെ ഈ പ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് അവരോട് ഒത്തിരി സ്നേഹവും താല്പര്യവുമായിട്ട് മാറി ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിതായിരുന്നു ഏക മനസ്സോടെ ദേവാലയത്തിലും ഭവനം തോറും ഒന്നിച്ചുകൂടി ഹൃദയ ലാളിത്യത്തോടെ അവർ പെരുമാറി ആനന്ദത്തോടു കൂടി മുറിച്ചു വിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ ശരീരം പങ്കുവെച്ചു ഒരേ ശരീരം അവർ പക്ഷിച്ചു ഒരേ പാനപാത്രമായിട്ട് ആദിമസഭ വളരുകയാ ആത്മാവിൽ നിറഞ്ഞ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വലിയ വീരപ്രവർത്തികളിലൂടെ ആദിമസഭ ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന സഭയായിട്ട് മാറി ഇന്നോ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത് ഭിന്നതയും പോരും വിഭാഗിതയും റീത്തുകൾ തമ്മിലുള്ള വിഭജനവും മറ്റു സമൂഹ തമ്മിലുള്ള കേസുകളും ഒക്കെയായിട്ട് ക്രൈസ്തവ സമൂഹം അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒറ്റക്കെട്ടാവണം നമ്മൾ ഒന്നാവണം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാ നമ്മൾ ആരാധിക്കുന്നത് ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തുവനെയാണ് മാറ്റമുണ്ടാവണം സഭ നേതൃത്വങ്ങൾക്ക് മാറ്റമുണ്ടാവണം വിശ്വാസികൾക്ക് മാറ്റമുണ്ടാവണം കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാവണം കാലം മാറി കാലഘട്ടം മാറി കണ്ണുകൾ തുറന്ന് നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ണു തുറന്ന് വിവേകത്തോടെ കണ്ടു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലല്ല ക്രൈസ്തവ കുടുംബത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വിവാഹത്തിൻ്റെ ആ വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം രണ്ട് ശ്രീറോമനുഭാർ സഭയിൽ തന്നെ ഒന്ന് ലക്ഷത്തോളം പുരുഷന്മാരെ കല്യാണം കഴിക്കുകയാണെന്ന് പറയുന്നത് സ്ത്രീകൾ മുപ്പത്തും മുപ്പത്തിരണ്ടും മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് വിവാഹം കഴിക്കുന്ന കുടുംബങ്ങൾ അന്യം നിന്ന് പോകുന്നു ഒത്തിരി പെൺകുട്ടികൾ മറ്റു സമുദായങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ചകളൊക്കെ കാണുകയാണ് ദൈവത്തിൻ്റെ ജനമേ കണ്ണു തുറന്ന് നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ജനമേ ഉണരണം സഭയോട് ചേർന്ന് നിൽക്കണം സഭയ്ക്ക് മെഡുദിക്കണം സമുദായത്തിനും മെഡുദിക്കണം ഒരു പുതിയ ഉണർവിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരട്ടെ ആദിമസഭയുടെ അധീഷ്ണതയിലേക്ക് നമുക്ക് മടങ്ങാം ഐക്യത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്കൊന്നാകാം നമുക്ക് കേസുകൾ വേണ്ട വ്യവഹാരങ്ങൾ വേണ്ട ഭിന്നത വേണ്ട നമുക്ക് ഒറ്റക്കെട്ടാകാം ഒന്നാകാം ക്രിസ്തുവിൽ ഒരു ഇടയനും ഒരു തൊടുത്തും യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് സംഭവിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം കർത്താവേശുവെ അങ്ങടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഭാ മക്കളെ ഭിന്നിപ്പിക്കുന്ന ഭിന്നതയുടെ ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ വിഭാഗ്യ ശക്തികളും യേശുവിനെ നാമത്തിൽ വിട്ടുമാറട്ടെ സഭകൾ തമ്മിലുള്ള കേസുകളെ ഭിന്നതയുടെ ദുരാത്മാവ് വിട്ടുമാറട്ടെ സഭകൾ ഒന്നാവട്ടെ റീത്തുകൾ ഒന്നാവട്ടെ റീത്തുകൾ മറന്നു സ്നേഹത്തിലേക്ക് വരട്ടെ സ്നേഹത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ സഭാ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങൾ തകരട്ടെ

പത്ത് വയസ്സുള്ളപ്പോൾ ഞാനൊന്ന് ഊഞ്ഞാലിൽ നിന്ന് തെറിച്ച് വീണു അതിപ്പോൾ ചെന്ന് എൻ്റെ നട്ടില് ഒരു കല്ലിനിട്ട് അടിച്ച് കുറച്ച് നേരം എനിക്കിങ്ങനെ മിണ്ടാനൊന്നും പറ്റാതെ ഇരുന്നു അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ഇരുന്നു അമ്മയൊക്കെ വന്ന് ഓടി വന്ന് കൊട്ടി കൊടിഞ്ഞു പിടിച്ച് ഏൽപ്പിച്ചപ്പോൾ പിന്നെ കുറച്ച് സമയം കുഴമ്പൊക്കെ ഇട്ട് തന്നപ്പോൾ ആ വേദന അങ്ങ് മാറി ആ ചതവ് അങ്ങനെ അങ്ങ് കിടന്നു പിന്നെ എന്ത് ചെയ്യുമ്പോഴും കുറച്ച് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് വേദന നന്നായിട്ടുണ്ടായിരുന്നു എന്തേലുമൊക്കെ എടുക്കുമ്പോ അപ്പൊ അത് മാറ്റി മതിന്നൊക്കെ പറട്ടി അങ്ങ് വിട്ടു പിന്നീട് വിവാഹം കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞു രണ്ട് പിള്ളേരായി ഗർഭിണിയൊക്കെ അവസരത്തില് ശക്തമായ നട്ടിൽ വേദന അപ്പോൾ ആദ്യം ചിക്കൻ ചിക്കൻകുനിയ വന്നപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ എക്സ്റേ ഒന്നും എടുക്കാൻ പോയില്ല ചിക്കൻ കുനിയുടെ വേദനയാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ആയപ്പോഴത്തേക്കും വേദന സഹിക്കാൻ പറ്റുന്നില്ല ആ പ്രഗ്നൻസിയിൽ ഫുൾ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് ഒന്നാം മാസം തൊട്ട് പത്താം മാസം വരെ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ സിസേറിയനൊക്കെ വേണ്ടി വരും ഇങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് നോക്കാം പറഞ്ഞു ഏതായാലും ദൈവത്തിൻ്റെ കൃപയാലെ നോർമൽ ഡെലിവറി തന്നെ എനിക്ക് കിട്ടി മൂന്ന് ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇളയ ഇളയ കുട്ടിക്ക് കുട്ടിക്ക് മൂന്ന് വയസ്സ് ഉണ്ട് ആറ് മാസം പ്രായമുള്ളപ്പോൾ ഞാൻ ആയുർവേദത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അര കിലോ വെയിറ്റ് പോലും എടുക്കാൻ പാടില്ല കുഞ്ഞിന് ആറ് മാസം പ്രായമുണ്ട് അപ്പോൾ കുഞ്ഞിനെ എടുക്കാനോ അവമനിക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത സമയം അപ്പോൾ അവർ പറഞ്ഞത് ഇനി അവർക്ക് ചെയ്യണമെങ്കിൽ ഇത് വെയിറ്റ് ഇട്ട് നിങ്ങൾ കിടക്കണം നിങ്ങളുടെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പോയി എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ നേരെ പോകേണ്ട നട്ടല് രണ്ടും കോർത്തിണങ്ങി ാണ് എന്റെ നട്ടലുകൾ ഉള്ളത് രണ്ട് നട്ടലും അങ്ങനെയാണുള്ളത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ ഇതിനകത്തില്ല നിങ്ങൾ പോയി വെയിറ്റ് ഇടാൻ പറഞ്ഞു വേറെ വഴിയില്ല പത്ത് ദിവസം ഹോസ്പിറ്റലിൽ വെയിറ്റ് ഇട്ട് കിടന്നു വെയിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്റെ ഇയർ ബാലൻസും പോയി ശരീര ബാലൻസും പോയി പൂർണ്ണമായിട്ടും എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ വന്നു അപ്പോഴവരെന്നോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഇനി ഓപ്പറേഷൻ അല്ലാതെ ഇതിന് യാതൊരു മരുന്നും ഇതിനകത്ത് ചെയ്യാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അലോചിച്ചിനോട് പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും ഓപ്പറേഷന് പോവേണ്ട നിന്നെ തമ്പുരാൻ സുഖപ്പെടുത്തും അന്തോനിസിൻ്റെ നാമത്തെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പാതുവായി ഇന്ന് കൊണ്ടുവന്ന തൈലവും വെള്ളവുമായി അച്ഛൻ വീട്ടിൽ വന്നു ഞാൻ കംപ്ലീറ്റ് കിടക്കുകയാണ് എനിക്ക് ഏറ്റവും നടക്കത്തില്ല ഏക്കത്തില്ല ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും അമ്മയുടെ സഹായം വേണ്ടി വന്നു കുഞ്ഞു കൊച്ചുണ്ട് അറുമാസമുള്ള അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും അമ്മ പിടിക്കണം ആ സാഹചര്യത്തിൽ അച്ഛൻ വീട്ടിൽ വന്ന് ഈ തൈലവും വെള്ളവും പരട്ടി എന്നോട് പറഞ്ഞു സോജി ഓപ്പറേഷൻ വേണ്ട നിന്നെ ദൈവം സുഖപ്പെടുത്തും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഈ അടുത്ത നാളില് പൂർണ്ണമായിട്ടും വയ്യാത്തൊരവസ്ഥയായു എനിക്ക് എന്തെങ്കിലും പണി കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും വേദന നന്നായിട്ട് വരുമായിരുന്നു മുറ്റ പഠിക്കുമ്പം അടിച്ച് തീരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്ന ഒരു വേദനയായിരുന്നു എനിക്ക് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ കയറുമ്പോൾ ഉള്ള ഒരു വേറെ വഴിയൊന്നുമില്ല മൂന്നാമത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തരത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് പുറകിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അതിൽ ഏറ്റു നടന്നു അത് കഴിഞ്ഞ് കൂടത്തി വന്ന ചേച്ചിയോട് പറഞ്ഞു അവർ കാരണമാണ് വരാനിടയായത് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല തീരെ അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് ബ്രദറിൻ്റെ അടുത്ത് പോകാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു ഇരിക്കാൻ പറ്റത്തില്ല ൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ നട്ടലിനിട്ട് ഒരു മൂന്നാലിടി ഇടിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല സുഖമാകട്ടെ നട്ടലിൽ കൂടെ ഞാൻ കൈ ഓടിക്കുന്നു പറഞ്ഞു ഇങ്ങനെ ഒറ്റ തട്ട് തട്ടി ഏതായാലും ഇരിക്കാൻ പറഞ്ഞു ഏക്കാൻ പറഞ്ഞു തിരിയാൻ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്തു ആ ഇതിന് എണീറ്റ് നട്ടലൊക്കെ തിരിച്ചെ ആ തിരിയട്ടെ നട്ടൽ നന്നായിട്ട് തിരിയട്ടെ കുഞ്ഞു കാണിച്ചെ പുറമോട്ടെന്ന് വളഞ്ഞേ അല്ലെ നോക്കൂ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ നട്ടലാണ് കർത്താവ് അത്ഭുതമായിട്ട് സൗഖ്യമാക്കിയിരിക്കുന്നത് യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ